അപ്പൊ ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം എന്ന് നമ്മൾ കാണാൻ പോവാണ്. അതായത് ഇതിപ്പോ എഞ്ചിനാണ്, ഇവ ഈ എഞ്ചിനിൽ നമ്മൾ തീ വരികയാണെങ്കിൽ എങ്ങനെയാണ് ഇത് പ്രവർത്തനം എന്നുള്ളത് ആദ്യം നമ്മൾ ഇതിൽ കാണിക്കാൻ പോവാണ്. അതിനുശേഷം നമ്മൾ വണ്ടി അങ്ങോട്ട് കത്തിച്ച് കാണിക്കാൻ പോവാണ്. നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ വാഹനങ്ങളിൽ തീ പിടിക്കാറുണ്ട്. ഒരുപാട് അപകടങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര എത്ര അപകടങ്ങൾ, എത്ര എത്ര മരണങ്ങൾ നടന്നിരിക്കുന്നു. അതായത് നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇലക്ട്രിക് വാഹനം ആയിക്കോട്ടെ, ഏത് വാഹനങ്ങളായിക്കോട്ടെ, നമ്മുടെ എഞ്ചിനിൽ തീ പിടിക്കുന്നു, പിന്നീട് നമുക്ക് സീറ്റ് ബെൽറ്റോ അതല്ലെങ്കിൽ ഊരാൻ പറ്റാതെ ഒരുപാട് മരണങ്ങൾ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് ഇവർ. നമസ്കാരമുണ്ട്. നമസ്കാരം. പേരെന്ന് പറഞ്ഞേ? മിന്റോ. മിന്റോ സാർ, നമ്മളിന്ന് ഈ വണ്ടിയോട് കത്തിച്ച് അത് എങ്ങനെയെന്ന് കാണിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ പറയാണ്, ഇതാരും അനുകരിക്കരുത്, നിങ്ങൾക്കിത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതിപ്പോൾ കത്തിച്ചു കഴിഞ്ഞാൽ കത്തില്ല, അതായത് ഇവിടെ കത്തിയാലും അത് അപ്പം തന്നെ കെടും. ഇതിപ്പോ നമ്മള് നമുക്കറിയാം, വണ്ടികൾ ഒരുപാട് കത്തി ഒരുപാട് ആക്സിഡൻസ് ഉണ്ടാവുന്നുണ്ട്, ഒരുപാട് പേരുടെ മരണത്തിന് കാരണമാകുന്നുണ്ട്. അപ്പൊ അതിനൊരു പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത്. ഇത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ പേര് ബ്രാൻസ്ഡാഡി ഓട്ടോമാറ്റിക് ഫയർ എക്സ്റ്റിംഗ്വിഷിംഗ് ക്യാപ്സ്യൂൾ എന്ന് പറയും. ഇത് സ്പെഷ്യലി മെയ്ഡ് ഫോർ വെഹിക്കിൾസ് ആണ്. ഓക്കെ. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്നത് ഇതുപോലെ അങ്ങോട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു കാറും കത്തില്ല എന്നുള്ളത് ഉറപ്പാണ്. ഇതിന്റെ മുകളിൽ എത്ര സെക്കൻഡ് ചൂട് തട്ടിയ അല്ലെങ്കിൽ തീ തട്ടിയാലാണ് അതായത് ഫയർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം 10 സെക്കൻഡ് കൊണ്ട് ഇത് ആക്ടിവേറ്റ് ആയിട്ട് തീ കടത്തി കളയും. ഇത് എവിടെയാണ് ഇതിന്റെ ഈ ഒരു മുംബൈ ആണ് ഹെഡ് ഓഫീസ് വരുന്നത്, രാജസ്ഥാനിലാണ് ഇതിന്റെ മാനുഫാക്ചറിങ് ആണ്. അതെ, ഇതിപ്പോ വേൾഡ് മൊത്തം ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു കമ്പനി. അതെ അതെ, കാരണം ജീവന് പേടില്ലാത്ത ആരുമില്ലല്ലോ. ആണ്. അപ്പൊ ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനം എന്ന് നമ്മൾ കാണാൻ പോവാണ്. അതായത് ഇതിപ്പോ എഞ്ചിനാണ്, ഇവ ഈ എഞ്ചിനിൽ നമ്മൾ തീ വരികയാണെങ്കിൽ എങ്ങനെയാണ് ഇത് പ്രവർത്തനം എന്നുള്ളത് ആദ്യം നമ്മൾ ഇതിൽ കാണിക്കാൻ പോവാണ്. അതിനുശേഷം നമ്മൾ വണ്ടി അങ്ങോട്ട് കത്തിച്ച് കാണിക്കാൻ പോവാണ്. അപ്പോ നമ്മളിത് കാണിച്ചു കൊടുത്താലോ. ഓക്കെ ഓക്കെ. അയ്യോ, ഒരു പുകല്ലേ. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. തീ അണഞ്ഞു. തീ അണഞ്ഞു അല്ലേ. ഈ ശരിക്കും ഈ ഒരു പൗഡർ, ഒരു പൗഡർ മാത്രമാണ് പുറത്തു വന്നത്. എന്ത് പൗഡറാണ്? ഇതിന് മോണോ അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയും. ശ്വസിച്ചാലും ഒരു പ്രശ്നം, ശ്വസിച്ചാലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇതിന്റെ വർക്കിംഗ് എന്നാന്ന് വെച്ചാൽ, ഇത് ക്ഷണ നേരത്തേക്ക് ആ ഓക്സിജൻ പ്രസൻസ് ഇല്ലാണ്ടായി കളയുന്നതുകൊണ്ട് തീ മൊത്തത്തിൽ കെട്ടുവോ. അതിനൊരു ഉദാഹരണം എടുത്ത്, ഇത് ഈ തുണി ഇപ്പോഴും നനഞ്ഞിരിക്കണം, പെട്രോൾ ഒഴിച്ച്. പെട്രോൾ ആണ് ഇപ്പോഴും ഇതിനകത്തുള്ളത്, തുണിമേലുള്ളത്. പെട്രോളിന്റെ അംശം ഉണ്ടായിട്ടും ആ തീയുടെ ഒരു അംശം ഉണ്ടെങ്കിൽ അത് വീണ്ടും കത്തണ്ടാണ്. അപ്പൊ അതാ തീ മൊത്തം കെട്ടുപോയിട്ട് ഈ വെറ്റ് പെട്രോൾ പോലും അല്ല, തീ പോലും കെടാനുള്ള കാരണം അതാണ്. ഈ പൗഡറിന്റെ പെട്രോള് പെട്രോളിന്റെ അംശം നോക്കിയേ, പെട്രോളൊക്കെ ഇതിലുണ്ട്, പക്ഷെ അതുപോലും അണച്ചു കളഞ്ഞുകൊള്ളാണ്. ഇതിന്റെ ആക്കി ആകെ ബാക്കി വന്നത് ഈ ചെറിയ ചെറിയ പീസുകൾ മാത്രമാണ്. ഇതാണ് സാധനം ഇട്ട് അങ്ങോട്ട് നോക്കിയേ, ഇതാണ് സാധനം. ഇത് താഴെ വീട് പോയി പൊട്ടാൻ ഒരു ചാൻസ് ഇല്ല. ചൂട് തട്ടിയ മാത്രം, ചൂട് തട്ടേണ്ടതല്ല, തീ തട്ടിയാ മാത്രം. തീ തട്ടിയാ മാത്രം, ചൂട് കൊണ്ടോ അല്ലെങ്കിൽ പുക കൊണ്ടോ ഇത് ഒരിക്കലും വർക്ക് ചെയ്യില്ല. കാരണം ബോണറ്റൊക്കെ എത്രമാത്രം അല്ലെങ്കിൽ പിന്നെ പൊട്ടണ സമയമുണ്ടാവും. അപ്പൊ ഇത് ഇപ്പൊ നിലവിൽ നമുക്ക് ഫയർ ടച്ച് ചെയ്താൽ മാത്രമേ സാധനം ബ്ലാസ്റ്റ് ആവത്തുള്ളൂ. തീ കടത്തി കളയും. അതെ അല്ലേ. ഇതിപ്പോ ശരിക്കും രണ്ടെണ്ണം വെക്കണം ഒരു കാറിൽ? കാറിലാണ് രണ്ടെണ്ണം. ഇതേമാതിരി സെറ്റ് ചെയ്യലാണ്. അതെ, അത് ഓട്ടോയോ ടൂ വീലറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓരോന്ന് വെച്ചാൽ മതി. വലിയ ബസ് ലോറി അങ്ങനെയുള്ള വണ്ടികളാണെന്നുണ്ടെങ്കിൽ മിനിമം 4 എണ്ണം. അപ്പൊ നമ്മൾ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നത്, കമ്പനി സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യുന്നത് 2 എണ്ണം മിനിമം ആണ് പറയുന്നത്. കാരണം ഞാൻ പറഞ്ഞു 95% ഫയറും സ്റ്റാർട്ട് ചെയ്യുന്ന എഞ്ചിൻ റൂമിൽ നിന്നായിരിക്കും. അപ്പൊ അതുകൊണ്ട് ഇവിടെയാണ് ഏറ്റവും മെയിൻ ആയിട്ടും വേണ്ടത്. ക്യാബിന്റെ അകത്തൊക്കെ ഫയർ വന്നിരിക്കുന്ന സംഗതികളുണ്ട്, പക്ഷെ അത് വളരെ റെയറാണ്. നമ്മുടെ എന്തെങ്കിലും അശ്രദ്ധക്കുറവ് കൊണ്ടാണ് മെയിൻ ആയിട്ട് അവിടെ ഫയർ വരാനുള്ള ചാൻസ് കൂടുതലുള്ളത്. അപ്പൊ അങ്ങനെ വെക്കേണ്ടവർക്ക് അകത്തും വെക്കാം, പക്ഷെ അതിനുള്ള ചാൻസ് വളരെ കുറവാണ്. നമ്മുടെ ജീവന് വലിയ ആപത്തില്ല, വണ്ടിയുടെ തീ നമുക്ക് പെട്ടെന്ന് കിടത്തി കളയാനും പറ്റും. അപ്പൊ നമ്മൾ ഇത് എങ്ങനെയാണ് ഇനി ഇത് പ്രവർത്തനം നടത്തുന്നത് കാണിച്ചു കൊടുത്താലോ? തീ അങ്ങോട്ട് കൊടുക്കാം. അപ്പൊ ഇതൊരു പഴയ വണ്ടിയാണ്, ഒരു വീട്ടുമുറ്റത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോ ഈ വണ്ടി എന്തായാലും പുളിക്കാളാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ മുകളിൽ ചെയ്യുന്നത്. ഇത് തീ കെടുന്നുള്ളതിൽ ഉറപ്പല്ലേ? 100% ഗ്യാരണ്ടി ആണ് തീ കെടുന്നുള്ള കാര്യത്തിൽ, അതിൽ മാറ്റൊന്നുമില്ല. ഒരു മാറ്റം നമ്മൾ, ഞാൻ ചോദിക്കുന്നത് നമ്മളിപ്പോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇനിയിപ്പോ ഒരു ഫയറൊക്കെ വന്ന് അത് കെടുന്നുള്ള ഒരു പ്രതീക്ഷ എങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത് കെട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ വരില്ല. ഇൻ കേസ് അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനി പറയുന്നത് 10 ലക്ഷം രൂപയുടെ കോമ്പൻസേഷൻ ആണ്. അതായത് നമുക്ക് വണ്ടി കത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം 10 ലാക്ക്. അതായത് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ 5 ലക്ഷം രൂപ ഐഡിയുള്ള വണ്ടികളുണ്ട്, 1 കോടി ഐഡിയുള്ള വണ്ടികളുണ്ടാവും. അപ്പൊ അത് ഏത് വണ്ടിയാണേലും 10 ലക്ഷം രൂപ മാക്സിമം കൊടുക്കാൻ തയ്യാറാണ്, റെഡിയാണ്. കമ്പനി ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ട് ഇതുവരെ? കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടില്ല. കാരണം അത് അങ്ങനെ കത്തിയിട്ടില്ല വണ്ടികളൊന്നും.
അത് ശരി. ഇത് വെച്ചതിന് ശേഷം പിന്നെ വണ്ടി കത്തിയിട്ടില്ല, ഇത് ഫിറ്റ് ചെയ്ത വണ്ടികളൊന്നും നിലവിൽ കത്തിയിട്ടില്ല. കത്തിയിട്ടില്ല. അപ്പൊ ഒരു ഇൻഷുറൻസ് എടുക്കുന്ന രൂപത്തിലാണ്. അതെ, തീർച്ചയായിട്ടും അത് തന്നെയാണ്. തന്നെയല്ല, വണ്ടിക്ക് മാത്രമല്ല, വണ്ടി കാത്തിരിക്കുന്ന ആൾക്കും ഉണ്ട്. അത് ആൾക്കും കൂടെ കൂടി കവർ ചെയ്തിട്ട് കിട്ടുക. അതായത് വണ്ടി കത്തി മരണപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ ആരെങ്കിലും ഈ പ്രൊഡക്റ്റ് വെച്ചതിന് ശേഷം ആർക്കെങ്കിലും ജീവൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ ഡയറക്റ്റ് കമ്പനി കൊടുക്കാൻ റെഡിയാണ്. ഏതാണോ വലുത്, വണ്ടിക്ക് വരുന്ന മെയിന്റനൻസ് ആണോ അതെ ആളുടെ ലൈഫിന് വരുന്ന ഇതാണോ ഏതാണോ കൂടുതൽ, ആ എമൗണ്ട് കമ്പനി കൊടുക്കും. 10 ലക്ഷം രൂപ തീർച്ചയായിട്ടും. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ പ്രൊഡക്റ്റ് വണ്ടിക്കകത്ത് വെച്ചു, ഇതൊരു 10 സെക്കൻഡ് മാക്സിമം 10 സെക്കൻഡ് എടുക്കുമെന്ന് പറഞ്ഞത് ആക്ടിവേറ്റ് ആയി ആവാനായിട്ട്. അപ്പൊ ആ 10 സെക്കൻഡ് കൊണ്ട് ഉണ്ടാവുന്ന ഡാമേജസ് റെക്ടിഫൈ ചെയ്യാൻ വേണ്ടിട്ട് കമ്പനി 1 ലക്ഷം വരെ മാക്സിമം കൊടുക്കും. പൊട്ടിയാലും ക്യാഷ് കൊടുക്കും. അത് ഇപ്പൊ നമ്മളൊരു 20,000 രൂപ 800 എടുത്ത് ചിലപ്പോ പൊട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ 800 കത്തുന്നുണ്ടെങ്കിൽ, ഞാനത് ചോദിക്കാൻ കരുത്. കാരണം വണ്ടി ഒരുപാട് കത്താൻ സാധ്യത ഉണ്ട്. കാരണം ഒരു 20,000 രൂപ വണ്ടി എടുത്ത് കത്തിച്ചാൽ നിങ്ങൾ 10 ലക്ഷം കൊടുക്കല്ലേ. അത് നമുക്ക് അതെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അത് നമുക്കത് വാലുവേറ്റ് ചെയ്യാനായിട്ട് അതിനെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ നമ്മുടെ തന്നെയല്ല, അതിനകത്ത് വരുന്ന മെയിൻ്റെനൻസ് ചിലപ്പോൾ 3,000-4,000 രൂപ മെയിൻ്റെനൻസ് ആയിരിക്കും ചിലപ്പോൾ മാക്സിമം വരെ. അപ്പൊ അതാണെന്നുണ്ടെങ്കിൽ അത് അതേ കൊടുക്കത്തുള്ളൂ. 1 ലക്ഷം രൂപ നമ്മൾ 1 ലക്ഷം രൂപ മാക്സിമം മാക്സിമം ഒരിക്കലും 1 ലക്ഷം രൂപ കൊടുക്കുന്നല്ല പറയുന്നത്. 1 ലക്ഷം രൂപ വരെ നമ്മൾ കൊടുക്കും. പിന്നെ അതുപോലെ തന്നെ ഇത് വെച്ചുകൊണ്ട് കത്തില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ കത്തില്ല എന്നല്ല പറയുന്നത്, കത്തി കഴിഞ്ഞാൽ ഇത് അണയുന്നുള്ളതാണ്. അല്ലാണ്ട് ഇത് വെച്ചുകൊണ്ട് കത്തില്ല എന്നല്ല. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് അഥവാ ഇത് കത്താതെ വന്നാൽ എന്തെങ്കിലും സംഭവിച്ചാൽ 10 ലക്ഷം രൂപ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. അതുപോലെ തന്നെ ഇത് കത്തിക്കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ വരെ നമ്മൾ ഇതിന്റെ ആഫ്റ്റർ മെയിന്റനൻസിന് വേണ്ടിയിട്ട് കൊടുക്കാനും തയ്യാറാണെന്ന് പറഞ്ഞത്. ആരെ ബന്ധപ്പെടണം? ആ നമ്മൾ ഇത് നമുക്ക് കേരളത്തിലാണെങ്കിൽ എല്ലാ ജില്ലകളിലും ഓതറൈസ്ഡ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, അവരായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഓ ഓ ഓ, അല്ലെങ്കിൽ ഇത് ഇപ്പൊ വണ്ടിക്കകത്ത് ആരാണ് വെച്ച് കൊടുത്തിരിക്കുന്നത് അയാളെ ഡയറക്റ്റ് ബന്ധപ്പെട്ടാൽ മതി. അത് മാക്സിമം 15 ഡേയ്സ്, അതായത് ഇതിന്റെ ഇവാലുവേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം 15 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ ക്യാഷ് വന്നിരിക്കും. ക്യാഷ് കസ്റ്റമറിന്റെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ ഇതിന്റെ റേറ്റ് എത്ര? റേറ്റ് 2,300 രൂപയാണ് ഒരു പീസിന് മേൽ വരുന്നത്. ഒരു പീസിന്റെ മുകളിൽ 2,300. രണ്ടെണ്ണം വെക്കുകയാണെങ്കിൽ 4,600 രൂപ വെക്കണം എന്നുള്ളതാണ്. അത്രേ വരുന്നുള്ളൂ. വരുന്നുള്ളൂ. അതിന് കമ്പനി കൊടുക്കുന്ന 3 വർഷത്തെ വാറന്റിയാണ്. 3 വർഷത്തെ വാറന്റി കൊടുക്കും. ഈ 3 വർഷത്തെ വാറന്റി പീരീഡിൽ ഈ 10 ലക്ഷം രൂപയുടെ കോമ്പൻസേഷൻ കവറേജ് എന്തായാലും ഈ കസ്റ്റമേഴ്സിന് ഉണ്ടാവും. അതേ കൊല്ലത്തേക്കല്ല, 3 കൊല്ലത്തേക്കാണ്. ഓ ഓ ഓ. ഇപ്പൊ നമ്മളിത് കാണുന്നത് പല ജില്ലകളിൽ നിന്നായിരിക്കാം. അതെ, ചിലപ്പോൾ കാസർഗോഡൊന്നും അല്ലെങ്കിൽ തിരുവനന്തപുരത്തൊക്കെ ആയിരിക്കാം. അപ്പൊ ഇത് നമുക്ക് വണ്ടിയിൽ ഫിറ്റ് ചെയ്യണം, നിങ്ങൾ അവിടെ ചെന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുക, നിങ്ങൾ വിളിക്കുക എങ്ങനെയാണ്? നമ്മൾ കോൺടാക്ട് ചെയ്താൽ എല്ലാ ജില്ലകളിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. ഓ, അവരവിടെ അവൈലബിൾ ആയിരിക്കും. ഓ, അവർ വന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. നിങ്ങളുടെ നമ്പർ അങ്ങോട്ട് കൊടുത്താൽ മതി. നമ്പർ കൊടുത്താൽ വീട്ടിൽ വന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ തീർച്ചയായിട്ടും. അപ്പോ നമ്മൾ ഇനി അടുത്തത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വാഹനം കത്തിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക കാണാൻ പോവാണ്. ശബ്ദം കേട്ട്, നല്ല രൂപത്തിൽ ശബ്ദം ഉണ്ട് കേട്ടാ. നോക്കി, തീ അണഞ്ഞു കഴിഞ്ഞു. ഒരു പുക അല്ലേ, ഒരു പുക മാത്രം. ഓക്കെ, ഒന്ന് തുറന്നു നോക്കാം നമുക്ക് എന്താണ് സംഭവിച്ചെങ്കിൽ നോക്കാലോ. ഒന്ന് തുറന്നു നോക്കി നോക്കാം. ഓക്കെ, ഓ ഒട്ടുക്കി, രണ്ടും പൊട്ടി അല്ലേ, രണ്ടും പൊട്ടിയിരിക്കുന്നു. ഏ, ഒരെണ്ണം പൊട്ടിയിട്ടുള്ളൂ. ഓക്കെ, ഒന്ന് ഇവിടെ താഴ്ത്ത് വീണെടുക്കുന്നുണ്ട് അല്ലേ. നമ്മുടെ വണ്ടിയിലും അങ്ങോട്ട് ഫിറ്റ് ചെയ്യാനട്ടെ, കാരണം ഒരുപാട് യാത്ര ചെയ്യുന്നതാണ് നമ്മൾ. അപ്പൊ നമ്മുടെ ശ്രീരാജിത സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതേപോലെ ഒരു സെറ്റിലാണ്. ഇതിപ്പോ നമുക്ക് ഓൺലൈനിലൊക്കെ വേണമെങ്കിലും വാങ്ങിക്കാൻ പറ്റും. ഇപ്പൊ കാണുന്നവർക്ക് ഓൺലൈനിൽ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഒന്ന് ഇതിന്റെ ഫിറ്റിംഗ്സ് കിട്ടില്ല, രണ്ടാമത് ഇത് നമ്മൾ എഞ്ചിൻ റൂമിലാണ് ഈ സാധനം ഫിറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇൻ കേസ് ഇത് പ്രോപ്പർ ആയിട്ട് ഫിറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, എന്നാലും പൊട്ടി താഴെ വീഴുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിന്റെ അകത്തേക്ക് ബെൽറ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നങ്ങളാവും. അപ്പൊ അത് പ്രൊഫഷണലി ഫിറ്റ് ചെയ്യാൻ അറിയാവുന്ന ആളുകളെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഫിറ്റ് ചെയ്യാതെ ചിലപ്പോൾ ഇൻഷുറൻസ് ഒക്കെ കിട്ടണ്ടാവല്ലോ. എങ്ങനെയാണ് സെറ്റ് ചെയ്ത് പൊട്ടിയാൽ ചിലപ്പോൾ അത് നടക്കില്ല. ബില്ലിംഗും കാര്യങ്ങളും എല്ലാം, അത് ഒരുപാട് കാര്യങ്ങൾ നോക്കാനുണ്ട്. കാരണം അല്ലെങ്കിൽ ഇത് ആർക്ക് വേണമെങ്കിൽ വെച്ച് പൊട്ടിച്ച് ഇൻഷുറൻസ് മേടിക്കാൻ രൂപത്തിലേക്കായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ ഇത് പാറ്റന്റ് എടുത്തിട്ട്. അതെ, ഇപ്പൊ പ്രൊഡക്റ്റ് നമ്മുടെ പ്രൊഡക്റ്റ് പാറ്റന്റഡ് ആണ്, 20 ഇയേഴ്സ് പാറ്റന്റഡ് ആണ്. അതുപോലെ തന്നെ ഇതിന്റെ സർട്ടിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ, ഒന്ന് പാറ്റന്റ് ആടാണ്, അത് സർട്ടിഫിക്കേഷൻ തന്നെയാണ്. രണ്ട്, ഇത് LERC അപ്രൂവൽ ആണ്. എന്ന് വെച്ചാൽ LERC അപ്രൂവൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇപ്പൊ ഇന്ത്യൻ ഓയില്, അതുപോലെ തന്നെ ഭാരത് പെട്രോളിയം അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഇവിടേക്ക് എന്തെങ്കിലും സാധനം അതിനകത്തൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് LERC അപ്രൂവൽ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതൊക്കെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ നമുക്ക് പുറത്ത് ഇപ്പൊ GCC കൺട്രീസ് ഒക്കെ ഓൾമോസ്റ്റ് കവർ ചെയ്ത് തുടങ്ങി. അവരാണ് തന്നെ ഇപ്പൊ ഒമാനിലാണെങ്കിൽ സിവിൽ ഡിഫൻസിന്റെ ലൈസൻസ് ഒക്കെ കിട്ടിയ നിലവിൽ. ഇന്ത്യയില് സർട്ടിഫിക്കറ്റ് ചിലർക്ക് പുച്ഛാണ്, പക്ഷെ അവിടേക്ക് ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാന്ന് വെച്ചാൽ പ്രൊഡക്റ്റിന്റെ ജെനുവിനിറ്റി ഹൈ ആണ്. ഈ 10 ലക്ഷം നിങ്ങൾ കൊടുക്കേണ്ടി വരുമ്പോഴേ പെട്ടെന്ന്
കൊടുക്കുക, അല്ലെങ്കിൽ അല്ല ഞാൻ ചോദിക്കുന്നത് ഇത് ഒരു വിശ്വസ്തത ആളുകൾക്ക് 10 ലക്ഷം ഒരു ചെറിയൊരു കമ്പനിയാണോ അല്ലെങ്കിൽ വലിയൊരു കമ്പനിയാണോ എന്നൊക്കെയുള്ള ഒരു സംശയം ആളുകൾക്ക്. നമ്മൾ കാറിൽ 4,600 രൂപയുടെ ഈ പ്രൊഡക്റ്റിന് 10 ലക്ഷം രൂപ 3 കൊല്ലത്തേക്ക് നമ്മൾ അത് ആ ഒരു കവറേജ് നമ്മൾ കൊടുക്കുക എന്ന് പറയുമ്പോൾ, അത് 3 കൊല്ലം കവർ ചെയ്യാന്ന് പറയുമ്പോൾ ആ പ്രൊഡക്റ്റിന് മേലെ കമ്പനിക്കുള്ള കോൺഫിഡൻസ് എന്താണെന്നുള്ളത് മാത്രമാണ്. അതാണ് അതിന്റെ. അപ്പൊ ഇതുവരെ അവർക്ക് ഇത് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇത് പൊട്ടിത്തെറിച്ച ശേഷം നമുക്ക് ആ തീ അണയാതെ ഇരുന്നിട്ടില്ല എന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ആർക്കെങ്കിലൊക്കെ ഇതുപോലെ തന്നെ പല ഭാഗങ്ങളിലും കേരളത്തിൽ ഇപ്പൊ കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്. തന്നെ നമുക്ക് അവിടെ എല്ലാം ഡീലേഴ്സിന് അവൈലബിൾ ആയിട്ട് വേണം, നമുക്ക് ആവശ്യമുണ്ട് ഡീലേഴ്സിന്. അപ്പൊ അത് നമ്മൾ നോക്കുന്നുണ്ട്. തന്നെ എല്ലാ സൗത്ത് ഇന്ത്യ ഫുള്ള് ഓൾമോസ്റ്റ് നമ്മൾ തന്നെയാണ്, തെലങ്കാന ഒഴിച്ച ബാക്കി എല്ലാ സ്റ്റേറ്റും 4 സ്റ്റേറ്റും നമ്മൾ തന്നെയാണ്. അത് ശരിയാ. അപ്പൊ കേരളത്തിൽ മാത്രമല്ല കൊടുക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലൊക്കെ ഇതുപോലെ വണ്ടികൾ സെറ്റ് ചെയ്യണമെങ്കിൽ ഇവരെ വിളിക്കാം. കാരണം നമ്മുടെ യാത്ര എപ്പോഴും സുരക്ഷിതമാക്കുക എന്നുള്ളതാണ്. എന്തായാലും ഒരുപാട് അപകട മരണങ്ങൾ ഇതോടുകൂടി അവസാനിക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.